उमेरो मने से पागलो गानामृतम तिलियो तिरिकले राजराज सन्निधि പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സംസർഗവും നിങ്ങളോടുകൂടെ മിശിഹായിൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നലെ നമ്മൾ വിഭൂതി തിരുനാൾ ആചരിച്ചു. തലയിൽ ചാരം പൂശിക്കൊണ്ട് നമ്മൾ തപസ്സുകാലത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. തപസ്സുകാലം നമുക്കറിയുന്നത് പോലെ നവീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും കാലമാണ്. ഈ നവീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും കാലത്ത് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നു. ഇന്നത്തെ ദൈവബലിയിൽ നാം വായിച്ചു കേൾക്കുന്ന ലേഖന ഭാഗങ്ങൾ അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് ആദ്യത്തേത്. അവിടെ നമ്മൾ കാണുന്നത് ജീവനും മരണവും നമ്മുടെ മുൻപിൽ നിരത്തി വച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മൾ എന്നെന്നും ജീവിക്കും. ആ കൽപ്പനകൾ നമ്മൾ നിരസിച്ചാൽ മരണം പ്രാപിക്കും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ തപസ്സുകാലം ജീവൻ്റെ കാലമായി തീരട്ടെ. എല്ലാത്തിലും നമ്മൾ ജീവൻ തിരഞ്ഞെടുക്കുന്ന കാലമായി തീരണം. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ കാലമായി തീരും. സുവിശേഷ ഭാഗത്ത് യേശു നമ്മോട് പറയുന്നത്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ തിരസ്കരിച്ച് അവൻ്റെ കുരിശമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള കുരിശുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് കൊച്ചു കൊച്ചു കുരിശായിരിക്കാം. നമ്മെ അലൂസ്യപ്പെടുത്തുന്ന, നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന കൊച്ചു കൊച്ചു കുരിശായിരിക്കാം. നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ കുറവുണ്ടായിരിക്കാം. നമ്മുടെ കുടുംബത്തിൽ ക്ഷമിക്കാനുള്ള അവസരമുണ്ടാകുമ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലായിരിക്കാം. അങ്ങനെ പല വിധത്തിലുള്ള ആ കുരിശുകൾ, കൊച്ചു കൊച്ചു കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതൊക്കെ സഹിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട്, ആ കുരിശുകൾ സ്നേഹത്തോടുകൂടി കർത്താവിന് വേണ്ടി നമ്മൾ സഹിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി ഈ ദ്വീപിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കുവാനായിട്ട് നമ്മെ തന്നെ യോഗ്യരാക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴാം, എൻ്റെ പിഴാം, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Peace.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പ്രേരണയാൽ ഞങ്ങളുടെ പ്രവൃത്തികൾ സമാരംഭിക്കുന്നതിനും അങ്ങേ സഹായത്താൽ പൂർത്തീകരിക്കുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും എപ്പോഴും അങ്ങിൽ നിന്ന് ആരംഭിക്കുവാനും ആരംഭിച്ചവ അങ്ങ് വഴി പൂർത്തീകരിക്കുവാനും ഇടയാക്കേണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് മോശ ജനങ്ങളോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതിനനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിന്റെ പിതാക്കന്മാരായ അബ്രഹാത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഡങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റുപറത്തുന്ന പതിരുപോലെയാണവർ. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് അരുളി ചെയ്യുന്നു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടു കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരുടെ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം? കർത്താവിൻ്റെ സുവിശേഷം.
നിന്റെ രഹസ്യം വഴി സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമരിപ്പാൻ വേണ്ടി പ്രാർത്ഥിപ്പിൻ. കർത്താവെ, ഈ വിശുദ്ധാൽത്താരയിൽ ഞങ്ങൾ നിവേദിക്കുന്ന ബലിവസ്തുക്കൾ ദയാപൂർവം തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പാപമോചനവും പ്രദാനം ചെയ്തുകൊണ്ട് അവ അങ്ങേ നാമത്തിന് മഹത്വം നൽകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങും ഇപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതാർപ്പിക്കുന്നത് യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് സമരിയക്കാരിൽ നിന്നും തനിക്കായി കുടിവെള്ളം ചോദിച്ചപ്പോൾ തന്നെ അവളെ വിശ്വാസവചനം ഉളവാക്കിയിരുന്നു. അവളുടെ വിശ്വാസത്തിനായി തീവ്രമായി അവിടുന്ന് ദാഹിച്ചതുപോലെ അവളിൽ ദിവ്യസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും ചേർന്ന് അങ്ങേ അനന്ത വൈഭവം കൃത്യതാപൂർവം പ്രകീർത്തിച്ച് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാവുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമം വരെ നിർമ്മലമായൊരു വലിയ അങ്ങേത്താൻ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന്
ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിലൊന്നും അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കുവാൻ അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയേണമേ. അങ്ങനെ വങ്ങിയ ദേവപുത്രൻ ഞങ്ങളുടെ കർത്താവുമായി യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടെ നൂറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃത്യ പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കിറത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാപനവുമായി ഈ ബലി കൃതജ്ഞ പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച് ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പരിപൂതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തിരുവാൻ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങളിങ്ങേക്കുള്ള നിത്യമായി കാണിക്കെ തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദേവമാതാവായ ഏറ്റവും പരിശുദ്ധകന്യാ മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമീയര രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നദ്ധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥതയാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങ് ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ അലക്സ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുവുമ്പിൽ നിൽക്കുവാൻ തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുള്ളേണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ മാതാക്കന്മാരെയും സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തുനിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ
നിത്യമായ സംതൃപ്തിരാക്കപ്പെടുമെന്നോ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നോമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനാൽ ഉത്ബോധിതരായും ദ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. ഞങ്ങൾ തന്താമം പൂജിതമായിടണം രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം അന്നെന്നും വേണ്ടും കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങൾ ദിനങ്ങൾ സമാധാനം കനുവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളിപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കും ഞാൻ തരുന്നു എന്ന് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കണ് പാർത്ത് അങ്ങനെ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയേണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുള്ളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അവന് വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ
അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങ് ജനത്തിന് നിത്യജീവൻ്റെ മാർഗങ്ങൾ വെളിപ്പെടുത്തിയ സർവശക്തനായ ദൈവമേ, അതേ മാർഗങ്ങളിലൂടെ മങ്ങാത്ത പ്രകാശമായ അങ്ങിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾക്കിടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദീപൂജ സമാപിച്ചു. കർത്താവിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലും നമുക്ക് പോകാം. ദൈവത്തിന് നന്ദി.